This video briefly explains about human respiratory system based on focus area. ഈ വീഡിയോയിൽ മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയെക്കുറിച്ച് ചുരുക്കി പറഞ്ഞിരിക്കുന്നു. ഈ ചെറിയ വീഡിയോ ശ്രദ്ധിക്കൂ. Pharynx is a part in respiratory system. It's a common passage for food and air. ആഹാരവും വായുവും ഒന്നിച്ചു പോകുന്ന ശ്വസന വ്യവസ്ഥയുടെ ഭാഗമാണ് pharynx. See the position of pharynx in this video. Next point, opening of the larynx is called glottis. ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശബ്ദപേടകം തുറക്കുന്ന ഭാഗമാണ് glottis. And this glottis is guarded by a cartilaginous lid called epiglottis. ഗ്ലോട്ടിസ് എന്ന ദ്വാരത്തിന്റെ കാർട്ടിലേജ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട അടപ്പിനാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. See these two parts in this picture. ഒരു ഫ്ലാപ്പ് പോലെ കാണപ്പെടുന്ന എപ്പിഗ്ലോട്ടിസ് ശ്രദ്ധിക്കൂ. വാട്ട്സ് എ ഫംഗ്ഷൻ ഓഫ് എപ്പിഗ്ലോട്ടിസ്? എപ്പിഗ്ലോട്ടിസ് പ്രവന്റ് ദി എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ലാരിങ്സ്. ആഹാരം വിഴുങ്ങുന്ന സമയത്ത് എപ്പിഗ്ലോട്ടിസ് എന്ന അടപ്പ് ശബ്ദപേടകത്തിലേക്ക് ആഹാരം കടക്കുന്നതിനെ തടയുന്നു. See the closure of glottis with epiglottis while food is passing through pharynx. Aaharam pharynx-il ninnum annanaalathilekku kadakkumbol glottis enna dwaram epiglottis kondu adayunnathu video-il kaanichirikkunnu. Two lungs are covered by a double layered pleura with pleural fluid between them. Manushyante rendu shwasakoshangalum pleura enna iretta saram kondu podinjirikkunnu. ഈ രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ പ്ലൂറൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നു. വാട്ട്സ് എ ഫംഗ്ഷൻ ഓഫ് പ്ലൂറ ആൻഡ് പ്ലൂറൽ ഫ്ലൂയിഡ്? പ്ലൂറൽ ഫ്ലൂയിഡ് റെഡ്യൂസസ് ഫ്രിക്ഷൻ ഓൺ ലങ് സർഫസ്. ഈ ദ്രാവകം ശ്വാസകോശങ്ങൾക്ക് ഉരസൽ തട്ടാതെ സൂക്ഷിക്കുന്നു. സീ ദിസ് ഷോർട്ട് വീഡിയോ ഷോയിങ് ലങ്സ് വിത്ത് പ്ലൂറ ആൻഡ് പ്ലൂറൽ ഫ്ലൂയിഡ് ഇൻ ബിറ്റ്വീൻ. നെക്സ്റ്റ് പോയിന്റ്, സ്റ്റെപ്സ് ഇൻ റെസ്പിറേഷൻ. ശ്വസനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ബ്രീതിങ്. ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് ഡ്രോൺ ഇൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഡ്രോൺ ഔട്ട് ഫ്രം ലങ്സ്. അന്തരീക്ഷത്തിൽ നിന്ന് വായു ശ്വാസകോശത്തിനകത്തേക്കും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കും പോകുന്ന പ്രവർത്തനമാണിത്. ഈ ചെറിയ വീഡിയോ ശ്രദ്ധിക്കൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ റെസ്പിറേഷൻ ഈസ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് അക്രോസ് ആൽവിയോളാർ മെംബ്രെയിൻ. ശ്വാസകോശത്തിലെ ഏറ്റവും ചെറിയ അറയ്ക്കാണ് ആൽവിയോളസ് എന്ന് പറയുന്നത്. അകത്ത് പ്രവേശിച്ച വായുവിൽ നിന്ന് ശ്വാസകോശത്തിലെ ഏറ്റവും ചെറിയ അറയായ ആൽവിയോളസിൻ്റെ ഭിത്തിയിലൂടെ ഓക്സിജൻ അകത്തേക്കും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കും ഡിഫ്യൂഷൻ എന്ന പ്രവർത്തനം വഴി വിനിമയം നടത്തുന്ന ഘട്ടമാണിത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ദ ബ്ലഡ്. രക്തത്തിലൂടെയുള്ള വാതകങ്ങളുടെ സംവഹനം, അതായത് ഓക്സിജൻ ശ്വാസകോശങ്ങളിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് കോശങ്ങളിൽ നിന്നും ശ്വാസകോശങ്ങളിലേക്കും സംവഹനം ചെയ്യപ്പെടുന്ന ഘട്ടം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. രക്തത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജനും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലേക്കും കടക്കുന്ന ഘട്ടമാണിത്. And the last step is utilization of oxygen by the cell for various catabolic reactions. As a result, carbon dioxide is produced and released. ലഭിച്ച ഓക്സിജൻ ഉപയോഗിച്ച് കോശങ്ങൾക്കകത്ത് വിവിധ വിഘടന പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഘട്ടമാണിത്. എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദീസ് പ്രോസസ് ഫോർ ഓൾ ബോഡി ആക്ടിവിറ്റീസ്. And that's all in this video. See you in the next video number 2. Thank you.